ഈജിപ്ത് അതിർത്തിയിലെ ഫിലാഡൽഫി ഇടനാഴി വ്യാഴാഴ്ച പിടിച്ചെടുത്തതോടെ ഗാസയുടെ കരയതിർത്തി മുഴുവൻ ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലായി. ഗാസയ്ക്കും ഈജിപ്തിനുമിടയിൽ 14 കിലോമീറ്റർ നീളത്തിലുള്ള കരുതൽ മേഖലയാണ് ഫിലാഡൽഫി ഇടനാഴി. 100 മീറ്റർ മാത്രമാണ് ഇടനാഴിയുടെ വീതി. ഇതുവഴി തുരങ്കമുണ്ടാക്കി ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്ക് ഹമാസ് ആയുധങ്ങൾ കടത്തുന്നു എന്നാണ് ഇസ്രയേലിന്റെ ആരോപണം. 1967-2005 കാലത്ത് ഗാസ ഇസ്രയേലിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നപ്പോഴാണ് സലാഹെദീൻ എന്നുകൂടി പേരുള്ള ഈ കരുതൽ മേഖലയുണ്ടാക്കിയത്. ഇവിടെ 20 തുരങ്കങ്ങൾ കണ്ടെത്തിയെന്ന് ഇസ്രയേൽ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി പ്രഖ്യാപിച്ചു. എന്നാൽ ലക്ഷങ്ങൾ അഭയം തേടിയിരിക്കുന്ന റഫേൽ ആക്രമണം നടത്തുന്നതിനെ ന്യായീകരിക്കാൻ ഉയർത്തിയ ആരോപണമാണിതെന്ന് ഈജിപ്ത് പറയുന്നു. രാഷ്ട്രീയ കാരണങ്ങളാൽ യുദ്ധം നീട്ടുകയാണ് ലക്ഷ്യമെന്ന് ഫിലാഡൽഫി ഇടനാഴി ഇസ്രയേൽ ഏറ്റെടുത്തത് 1979 സമാധാന കരാറിന്റെ ലംഘനമാണെന്നും ഈജിപ്ത് പറഞ്ഞു. അതിനിടെ ബെയ്ജിംഗിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദൽ ഫത്ത അൽ സിസി ഗാസയ്ക്ക് കൂടുതൽ ജീവകാരുണ്യ സഹായം നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. പലസ്തീൻകാരെ സ്വദേശത്ത് നിന്ന് ആട്ടിപ്പായിക്കാനുള്ള ശ്രമങ്ങളെ ഈജിപ്ത് ചെറുക്കുമെന്നും അൽ സിസി പറഞ്ഞു. അതിനിടെ റഫയുടെ മധ്യഭാഗത്തും പടിഞ്ഞാറും ഇസ്രയേൽ യുദ്ധം ഘടിപ്പിച്ചു. റഫയുടെ കിഴക്ക് സഹായ വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന പാണ്ഡികശാലയിൽ ഇസ്രയേൽ ബോംബിട്ടു. 5 പേർ മരിച്ചു. മെയ് 7 റഫേൽ കരയുദ്ധം ആരംഭിച്ചതിനു ശേഷം കിഴക്കുള്ള ഒട്ടേറെ കെട്ടിടങ്ങൾ ഇസ്രയേൽ സേന തകർത്തിരുന്നു. ഗാസ സിറ്റിയിലെ ജബലിയ, ബെയ്ത് ലഹിയ എന്നിവിടങ്ങളിലും കനത്ത ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 36,224 ഇസ്രയേൽ പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തണമെന്ന് ആവശ്യപ്പെട്ട യുദ്ധകാര്യ മന്ത്രിസഭാംഗം ബെന്നി ഗാൻസിന്റെ പാർട്ടിയായ നാഷണൽ യൂണിയനും ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ചുള്ള ബിൽ അവർ പാർലമെന്റിൽ സമർപ്പിച്ചു. ഹമാസ് ഇസ്രയേലിൽ കൂട്ടക്കുരുതി നടത്തി 1 വർഷം തികയുന്ന ഒക്ടോബറിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യം. എന്നാൽ ഐക്യസർക്കാർ പിരിച്ചുവിടുന്നത് ഹമാസ് തലവൻ യഹ്യ സിൻവാറിന് നൽകുന്ന പാരിതോഷികമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി പറഞ്ഞു. 2026 തെരഞ്ഞെടുപ്പ് നടത്തൂ എന്നാണ് ലിക്വിഡ് പാർട്ടിയുടെ നിലപാട്. അതിനു മുമ്പ് നടത്തുന്നത് ഹമാസിനെതിരായ യുദ്ധത്തെ ബാധിക്കുമെന്നും പാർട്ടി വാദിക്കുന്നു. യുദ്ധാനന്തര ഗാസയുടെ കാര്യത്തിൽ താൻ മുന്നോട്ട് വെച്ച പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ രാജിവെക്കുമെന്ന് ഈ മാസം ഗാൻസ് ഭീഷണി മുഴക്കിയിരുന്നു. അതിനിടെ റഫേലെ തമ്പുകളിൽ കൂട്ടക്കുരുതി തുടർന്ന ഇസ്രയേൽ സൈനിക ടാങ്കുകൾ നടത്തിയ ആക്രമണത്തിൽ വ്യാഴാഴ്ച 37 പേർ കൊല്ലപ്പെട്ടു. 24 മണിക്കൂറിനിടെ ഗാസയിലാകെ 53 പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ആകമരണം 36,224 81,777 പേർക്ക് പരിക്കുണ്ട്. ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ താമസിക്കുന്ന റഫയുടെ പടിഞ്ഞാറൻ ഭാഗമായ തൽ അസ്തുൽഥാനിൽ പരിക്കേറ്റവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ പലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയിലെ 2 അംഗങ്ങളെ ഇസ്രയേൽ സൈന്യം ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തി. അതിനിടെ ഫിലാഡൽഫി ഇടനാഴി എന്നറിയപ്പെടുന്ന ഈജിപ്തുമായുള്ള ഗാസ അതിർത്തിയുടെ മുഴുവൻ നിയന്ത്രണവും പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനിടെ ഇസ്രയേൽ പാർലമെന്റ് പിരിച്ചുവിട്ട് നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ബിൽ നാഷണൽ യൂണിറ്റി പാർട്ടി അംഗം നീനാട്ട മാനോഷാധ അവതരിപ്പിച്ചു. മന്ത്രിസഭാംഗം ബെന്നി ഗാൻസിന്റെ പാർട്ടിയാണ് നാഷണൽ യൂണിറ്റി. രാജ്യം കനത്ത വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ സുസ്ഥിര ഭരണകൂടം രൂപവത്കരിക്കാൻ തെരഞ്ഞെടുപ്പ് അനിവാര്യമാണെന്ന് ബില്ലിൽ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.